ഡി ഡിഇ ഓഫീസിന് പിന്നാലെ വാട്ടർ അതോറിറ്റിയുടെ ഫ്യൂസും കെ എസ് ഇ ബി വടക്കഞ്ചേരിയിലെ ജലസേചന വകുപ്പ് ഓഫീസിന്റെ ഫ്യൂസാണ് വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്ന് ഊരിയത് ആയിരം രൂപയായിരുന്നു കുടിശിക ഇക്ബാൽ അറക്കിലുണ്ട് വിവരങ്ങളുമായി ഇക്ബാൽ ആയിരം രൂപ മാത്രമാണ് ഈ കുടിശിക അടയ്ക്കാനുണ്ടായിരുന്നത് എന്നിട്ടും എന്ത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഫ്യൂസ് ഊരിയിട്ടുള്ളത് ബിനിൽ ഇന്നലെയാണ് പാലക്കാട് ഡി ഇ ഓഫീസിലും സമാന സാഹചര്യം ഉണ്ടായിരുന്നത് ഈ കുടിശ്ശികയെ തുടർന്ന് ഡി ഇ ഓഫീസിലെ വൈദ്യുതി ബന്ധം കെ സി ബി വിച്ഛേദിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ഇന്നലെ ഒരു ധാരണ ഉണ്ടാക്കി ഇന്ന് രാവിലെയോടുകൂടി ഡിഇഒഫീസിലേക്ക് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് നൽകിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വടക്കഞ്ചേരിയിലും സമാനമായുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വടക്കഞ്ചേരിയിലെ ജലസേചന ഓഫീസിലെ ഫ്യൂസാണ് ഇപ്പോൾ കെ എസ് സി ബി ഊരിയിരിക്കുന്നത് വെറും ആയിരം രൂപ മാത്രമാണ് കുടിശ്ശികയുള്ളത് ഇത് അടയ്ക്കാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ജലസേചന ഓഫീസിലെ ഫ്യൂസും കെ സി ബി ഉദ്യോഗസ്ഥരെത്തി ഊരിയിട്ടുള്ളത് ഇരുപത്തൊൻപതാം തീയതി ആയിരുന്നു അവസാന ദിവസം നൽകിയിരുന്നത് രണ്ട് ദിവസം ആവുമ്പോഴേക്കും ഓഫീസിലെത്തി ഈ ഫ്യൂസ് ഊരുന്ന വിവരം അറിയിച്ച് ഫ്യൂസ് ഊരി കൊണ്ടുപോകുകയായിരുന്നു നിലവിൽ ഈ ജലസേചന ഓഫീസും ഇരുട്ടിലായിരിക്കുകയാണ് സാലറി കുട്ടി കിട്ടിയ ഉടൻ തന്നെ തങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു നൽകാം എന്ന് ജീവനക്കാർ അറിയിച്ചിരുന്നു പക്ഷെ അതുവരെ കാത്തു നിൽക്കാൻ കെ സി ജീവനക്കാർ തയ്യാറായിരുന്നില്ല നിലവിൽ ഈ ജലസേചന ഓഫീസ് ഇപ്പോൾ ഇരുട്ടിലായിരിക്കുകയാണ് ഇനി ഉടൻ തന്നെ ഈ തുക അടയ്ക്കാം എന്നുള്ളൊരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അടയ്ക്കാം എന്നുള്ളൊരു മറുപടി ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട് നേരത്തെ ട്രഷറിയിൽ നിന്നായിരുന്നു ഈ വൈദ്യുതി ബില്ലെല്ലാം അടച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ മാസം മുതൽ സർക്കാർ ഓഫീസുകൾ അതാത് സർക്കാർ ഓഫീസുകൾ തന്നെ കെ എസ് വൈദ്യുതി ബില്ല് അടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കുടിശ്ശിക വന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും നിലവിൽ ഇപ്പോൾ കെ എസ് നടപടിയിലൂടെ വടക്കഞ്ചേരിയിലുള്ള ഈ ജലസേചന ഓഫീസ് ഇരുട്ടിലായിരിക്കുകയാണ് ബിനിൽ ഓക്കെ ഡി ഡി ഡിഇഒീസിന് പിന്നാലെ വാട്ടർ അതോറിറ്റിയുടെ ഫ്യൂസും ഊരിയിരിക്കുകയാണ് കെ സി ബി വടക്കഞ്ചേരിയിലെ ജലസേചന വകുപ്പിന്റെ ഓഫീസിലെ ഫ്യൂസാണ് ഊരിയത് ആയിരം രൂപ മാത്രമായിരുന്നു കുടിശിക ഉണ്ടായിരുന്നത് എന്നാണ് ഇക്ബാൽ അറക്കിൽ റിപ്പോർട്ട് ചെയ്യുന്നത്